സിനിമയെ വെല്ലുന്ന തിരക്കഥയൊരുക്കി മോഷണം നടത്തിയ സംഘം കോട്ടായി പോലീസിന്റെ പിടിയിൽ. തമിഴ്നാട്ടിൽ നിന്നും 11 ലക്ഷവുമായി വന്ന കളക്ഷൻ ഏജന്റിന്റെ കാർ വഴിയിൽ തടഞ്ഞു നിർത്തി. ഡ്രൈവറുടെ കഴുത്തിൽ കത്തിവെച്ചായിരുന്നു മോഷണം നടത്തിയത്. സംഭവത്തിൽ സൂത്രധാരനായ ഡ്രൈവറെ ഉൾപ്പെടെ 5-അംഗ സംഘത്തിലെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഹോൾസെയിൽ പച്ചക്കറിയുടെ കളക്ഷനുമായി വരുന്നതിനിടെ മാത്തൂരിൽ വെച്ച് ഒരു സംഘമാളുകൾ കാറിനെ തടഞ്ഞു നിർത്തി. കളക്ഷൻ ഏജന്റിനെ ബന്ദിയാക്കി ഡ്രൈവറുടെ കഴുത്തിൽ കത്തിവെച്ച് ഏജന്റിന്റെ കയ്യിലുണ്ടായിരുന്ന 11 ലക്ഷം രൂപ അപഹരിക്കുകയായിരുന്നു. തുടർന്ന് പച്ചക്കറി ഉടമ നൽകിയ പരാതിയിൽ ഡ്രൈവറെയും കാറിലുണ്ടായിരുന്ന ഏജന്റിനെയും പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഡ്രൈവർ കുറ്റം സമ്മതിക്കുകയും സൂത്രധാരൻ ഇയാളായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തുന്നത്. പച്ചക്കറി വ്യാപാരിയുടെ ഡ്രൈവറുടെ കഴുത്തിൽ കത്തിവെച്ചിട്ടാണ് ഈ തുക അപഹരിച്ചത്. അതിൻ്റെ രസകരമായ വസ്തുതയെന്ന് വെച്ചാൽ ഈ പച്ചക്കറി വ്യാപാരിയുടെ ഡ്രൈവർ തന്നെയാണ് ഈ കേസിലെ മുഖ്യപ്രതി. ഇയാളുടെ അറിവോടുകൂടിയാണ്, ഇയാളുടെ കൂട്ടുകാർ ചേർന്നാണ് ഈ റോബറി നടത്തിയത്. വ്യാപാരി ഒപ്പം ഇല്ലായിരുന്നു, വ്യാപാരിയുടെ കളക്ഷൻ ഏജന്റാണ് ഉള്ളത്. ഇവർ പ്ലാൻ ചെയ്തിരുന്നത് കൊള്ളുമ്പം തന്നെ ഹൈവേയിൽ വെച്ച് റോബറി നടത്താനായിരുന്നെങ്കിലും അവിടെ പോലീസ് ജീപ്പ് കണ്ടുകൊണ്ട് അവിടെ നിന്ന് അകത്തോട്ട് തിരിഞ്ഞ് മാത്തൂർ ഭാഗത്ത് എത്തിയാണ് ഈ കൃത്യം നിർവഹിച്ചത്. ഈ സംഘത്തിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. 3 പേരെ അറസ്റ്റ് ചെയ്തു. ഇവർ 11 ലക്ഷം രൂപയാണ് അപഹരിച്ചത്. ഇനി 2 പേരെ കൂടെ കിട്ടാനുണ്ട്. ഇവരെല്ലാം തന്നെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇന്നലെ 8 മണിയോടാണ് ഈ സംഭവം അരങ്ങേറിയത്. ബാക്കി 2 പ്രതികളെയും കൂടെ കിട്ടിയാൽ മാത്രമേ ഇനി എത്ര രൂപ റിക്കവറി ചെയ്യാൻ പറ്റൂ എന്ന് അറിയാൻ കഴിയൂ. അവർ ഇപ്പോൾ നിലവിൽ പാലക്കാട് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ പുറകെ സ്കൂള് പോയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതികളായ 5-അംഗ സംഘത്തിലെ 3 പേരെ പോലീസ് പിടികൂടി. കൊഴിഞ്ഞാമ്പാറ സ്വദേശികളായ സുജിത്, രോഹിത്, അരുൺ എന്നിവരാണ് കോട്ടായി പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും 5 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. ബാക്കിയുള്ള 2 പ്രതികൾ പാലക്കാട് ജില്ല കടന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. UTV ന്യൂസ് പാലക്കാട്.